വെൽക്കം ബാക്ക് ടു ഗൈസ് ആർ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, കുറച്ച് നല്ല അടിപൊളി ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ഈ ഡ്രിങ്ക്സിന്റെ പ്രത്യേകത എന്താ പറയുക, ഇതൊരിക്കലും സ്പില്ല് ചെയ്യൂല. അയ്യോ, ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ അമ്മ വാങ്ങി തിന്നിരുന്നു. ഇതിന് മുമ്പ് ഒരു ചെറിയ ക്ലാസ് ഉള്ളൂ, സോ അതിൻ്റെ വലുത് ഞാൻ അങ്ങ് ആമസോണിൽ നിന്ന് പൊക്കി. നല്ല അടിപൊളി സാധനമാണ്. ശരിക്കും ഡ്രിങ്ക്സിൻ്റെ മാറ്റത്ത് ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. നേരത്തെ ഞാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. സോ അതേമാതിരി തന്നെയാണ് ബീർ എന്നൊക്കെ പറയും. സോ അതേമാതിരിയുള്ള സംഭവം ക്ലാസ്സിലുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഡ്യൂട്ടിക്ക് എല്ലാവർക്കും ഒന്ന് ഇങ്ങനെ 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 ആക്കി നോക്കണം. ഇത് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് സാധനം ഞാൻ ആമസോണിൽ വാങ്ങിയിട്ടുണ്ട്. സോ അതൊന്നും ജസ്റ്റ് കാണിച്ചുതരാം. കുഞ്ഞിമോളെ, യു ഹാവ് കുറച്ച് ബീർ എടുക്കട്ടെ കുഞ്ഞോളെ? എന്ത് കണ്ടിരിക്കോ? ഞാൻ ഒഴിക്കു കുഞ്ഞാളെ, മുകളിലേക്ക് ഒഴിക്കു, ബീർ ഒഴിക്കു. ഇല്ല, ഞാൻ ഒഴിക്കട്ടെ? ഉറപ്പായിട്ട് ഒഴിക്കേ, ഒഴിക്കട്ടെ. ഏ, എനക്ക് ഓർമ്മയില്ല, അന്നൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കുഞ്ഞാളെ. വെറുതെ നിക്കണ്ട, ഒഴിക്കോ ഒഴിക്കണ്ട, വേ പറഞ്ഞോ. ഒഴിക്കട്ടെ, ഒഴിക്കട്ടെ, അപ്പൊ ഒഴിക്കണ്ട. അപ്പൊ പേടി ഉണ്ട്, അങ്ങനെ പേടി വേണം. അപ്പൊ ചോദിക്കും ഞാൻ. അത് വെള്ളാണ്, അത് ഇത് ഇത് പ്രാങ്ക് കഴിഞ്ഞോളാ. അത് വയ്ക്കും, അത് വയ്ക്കും. തമാശ കളിക്കരുത്. ഇങ്ങനത്തെ സാധനം എടുത്തോണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനത്തെ എടുത്തോന്ന് ചോദിച്ചോ. അടിപൊളി. ഇത് വെള്ളാക്കിയത് പക്ഷെ വെള്ളാക്കണമെന്ന് വീഡിയോയിൽ കാണിച്ചില്ല. ചില സർപ്രൈസ് ആയിക്കോട്ടെ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഏ, എങ്ങനെ ഉണ്ടായിരുന്നു പറ. താങ്ക് യു. എന്റെ മോളെ, ഡ്യൂഡിനെ വാസനിപ്പിക്കുന്നില്ല കൊറേ കലാവാസന. ഇതെന്താ ഇവിടെ എന്താ ചിത്രം ഉണ്ടല്ലോ. അയ്യേ, വിട് 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 വിട്. ജസ്റ്റ് കണ്ടില്ല ഞാൻ കാണിച്ചത്. ഇതൊക്കെ നമ്മളെ ഡ്യൂഡിന്റെ കലാവിരുദ്ധങ്ങളാട്ടോ. എന്റെ മോളെ, ഡ്യൂഡി ഇതൊന്ന് വെച്ചോക്കട്ടെ. ഇത് കൂടെ സ്വപ്നത്തിൽ കാണണം. അല്ലെ, ഇതൊന്ന് വെച്ചോക്കട്ടെ. ഇതെന്നെ ഡ്യൂഡി ദേഷ്യം പിടിക്കുമ്പോള്ള അതെന്നെ. എന്താ ഒരു ചേർച്ച! ഈ കണ്ണാടി നോക്കി വരച്ച ഞങ്ങളെ, ലാസ്റ്റിനൊന്നും വരയ്ക്കരുതേ. ആമസോൺ ഒരു കിടുക്കായ സംഭവം ബുക്ക് ചെയ്തത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്താണ്. പക്ഷെ വലിയ സംഭവം ആക്കാനൊന്നും ഇല്ലല്ലേ കുഞ്ഞാലെ. വലിയ ആകെ 200 രൂപ ഇട്ടാണ് നമ്മളെ ഈ ഒരു പെൻസിൽ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ മാഗ്നറ്റിന്റെ മുകളിൽ ഇങ്ങനെ നിക്കണാണ് ഗൈസ്. ഓക്കെ, അതെ, എവിടെയും തട്ടാതെ ഇങ്ങനെ നിക്കണേ. അല്ലെ, ഒരു ഇത് മാത്രം കേട്ടോ, ഈ സംഭവം മാത്രം തട്ട്. ഇത് മൂന്ന് പാർട്ടായിട്ട് വരണം. ഇത് ഇങ്ങനെ വരും, പിന്നെ ഇത് വരും, പിന്നെ പെൻസിൽ വരും. പെൻസിലിന്റെ മുകളിൽ രണ്ട് മാഗ്നറ്റ് വരും ഗൈസ്. നാല് മാഗ്നറ്റ് അല്ലേ, രണ്ടെണ്ണം അടുപ്പിച്ചിട്ട് നാല് മാഗ്നറ്റ്. സോ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണം വെച്ചാല് ആദ്യം സംഭവം കൊണ്ട് വെക്കുക, എന്നിട്ട് ഈ ഒരു സംഭവം കൊണ്ട് വെക്കുക. അതിപ്പോ എന്താ സംഭവിച്ച, നാല് മാഗ്നറ്റ്, 1, 2, 3, 4. സോ ആ നാല് മാഗ്നറ്റിന്റെ ഇടയിൽ നമ്മളുടെ പെൻസിൽ ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത. അത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന സംഭവം ഉള്ളില്ലേ ഞങ്ങളെ. പക്ഷെ നമ്മള് വാങ്ങിയെന്നേ ഉള്ളു, കണ്ടില്ല. ഇത് കറക്റ്റ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിക്കും. എനിക്കറിയാം ചെയ്ത് വെക്കണം മോളെ. എന്റെ മോളെ വിഷയം നല്ല രീതിയിലാ. കാരണം നാല് സ്ഥലത്തും തൊടുന്നില്ല. പിന്നെ ഇതാക്കണേ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യാൻ വേണ്ടിയില്ലേ, പോയിന്റ് ചെയ്ത് കറങ്ങാൻ വേണ്ടി ഇങ്ങനെ. ഇതിങ്ങനെ നമ്മൾ ടേബിളിലൊക്കെ വെച്ചാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ നിക്കും. ബാറ്ററി ഒന്നും ആവശ്യമില്ലല്ലോ, ബാറ്ററി സാധനങ്ങൾ ഒന്നും വേണ്ടത് ഇങ്ങനെ. ഇത് എത്ര നേരം കറങ്ങുന്ന അറിയോ, എത്ര നേരം കറങ്ങുന്ന എന്താ ഐഡിയ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഡ്യൂഡി ഇത് വന്നപ്പോ ആദ്യം തന്നെ പറയാണ് എന്താ പറഞ്ഞത്, എനിക്കറിയതൊക്കെ നമ്മള് പഠിച്ചതാണ്. നാല് മാഗ്നറ്റ് വെക്കാം പോൾ, അതിന്റെ പോൾ അങ്ങോട്ട് മാറ്റിട്ട് ഡയറക്ഷൻ മാറ്റി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഡയറക്ഷൻ വെക്കുമ്പോ ഇത് അങ്ങോട്ടും കറങ്ങും. അതിന്റെ ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫീൽഡ് അങ്ങോട്ട് പാസ് ചെയ്യും. ഇതെപ്പോഴുള്ള പരിപാടിയാണ് ഇനി ലാസി വികൃതി കൂടരുത് വാമേ, അല്ലെങ്കിൽ രോഗം വരും.
ഇവിടെ ഫുള്ള് വൃത്തിയേടായി നിൽക്കുന്നത്. ലാസ്റ്റ് ആവശ്യത്തിന് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണല്ലോ. കേറാനുള്ള സംഭവമാണ്, നോക്കാം. ഇതിങ്ങനല്ല കേറി കേറുന്നത് ഇറങ്ങുന്നു കാണില്ല, പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങും, പിന്നെ ഇങ്ങനെ കളിക്കലാണ്. എന്റെ മോനോ അതെങ്ങനെ ഇപ്പൊ ഇത്ര വട്ടം നടത്തി? ഓളെ കയ്യിലായിരുന്നു ഇത്ര വട്ടം നടത്തി. ഇത് ഒന്നാം തീമ കേറാൻ ഭയങ്കര സിമ്പിൾ ആണ്. നീ കേറും, നീ കാണോട്. ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ഈ കണ്ണിന് ചെറിയൊരു എന്താ പറയാ, എനിക്ക് കണ്ണിന് ഇടക്കിടെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് പൊളക്കൊരു കൈസ്, എന്റെ അമ്മക്ക് ഇതിനു മുമ്പ് വന്നിരുന്ന സോ അത് കറക്റ്റ് എനിക്ക് കിട്ടിയാൻ തോന്നുന്നു. സോ ഞാനിത് ഡ്യൂട്ടിക്ക് കൂടെയാണ് കൊടുക്കുന്നത്. പൊളക്കൊരു കൈസ്, കണ്ണ് നല്ല സൂക്ഷിച്ച് നോക്കിയാണ്. ചെറിയതായിട്ട് കുരു വലുതായിട്ടൊന്നും കാണാനില്ലല്ലേ, ഉള്ളിലെ കുരു ഉണ്ടാവും. കണ്ണ് പൂട്ടും കൂടും തുറക്കുമ്പോൾ ഭയങ്കര ഭയങ്കര വൃത്തികെട്ടൊരു വേദനാണ് കേസ്. പിന്നെ കുഴപ്പമില്ല, നോക്കട്ടെ. പിന്നെ കണ്ണിന്റെ താഴത്ത് കുരുണ്ട്, സോറി, ആ കുരു പൊട്ടിച്ചാ മതി. ഞാൻ അങ്ങനെ ചെയ്യല്, എന്റെ കണ്ണിന് ഉള്ളിൽ കാണാൻ ഒരു വെള്ള കുരു ഞാൻ നിക്കാണ്ട് പൊട്ടി. ഇതിന് അങ്ങോട്ട് പോയി. പിന്നെ എന്തോ ഒരു ഭാഗത്ത് ഒരു കണ്ണോണ്ട് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സ് കാണാം, അതുകൊണ്ട് കുഴപ്പമില്ല. നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ഒക്കെ ഒറ്റ കണ്ണോണ്ട് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മളെ ഇതിന്റെ ട്രെയിലർ ഭയങ്കര ഇതായി പോലെ കൊറേ ഒരു വർഷമായിട്ട് സിനിമകളൊന്നും ഇല്ലാത്ത നാട്ടിലേക്ക് ഒരു സിനിമ വരുമ്പോ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. മനസ്സിലായില്ലേ? നമ്മള് പ്രോത്സാഹിപ്പിച്ചില്ലാതെ പിന്നെ അവിടെ ഈ വീട്ടിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറവാണ്. ഞാൻ മാത്രമാണ് മര്യാദ സിനിമ കാണുന്നത്. ഇവരൊക്കെ വേസ്റ്റ് കേസ്. ഇവളും ഇവളെ കൊറേ കൊറിയൻ ടീംസ് ഉണ്ട്. എന്റെ പൊന്നു, ഞാൻ നെറ്റ്ഫ്ലിക്സ് മൊത്തം ലോക്കാക്കി, നെറ്റ്ഫ്ലിക്സ് ലോക്കാക്കി, ഇവിടെ ഫോൺ എടുത്തും വെച്ച്. ഇനി ഇവിടെ എങ്ങനെ കൊറിയൻ പടങ്ങൾ കാണും? നിൽക്കുന്നു, ഞാൻ നിർത്തിട്ടോ. കൊറിയൻ പടം പറഞ്ഞു, കൊറിയന്റെ പടം കണ്ട് കണ്ട് അതേ മാതിരിയായി വന്നിട്ട് മുഖം. അങ്ങോട്ടില്ല, അങ്ങനൊന്നുമില്ല. ഇനി ഇതൊന്ന് മാറണവരെ ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. ഇനി ഡ്യൂട്ടി ആയിരിക്കും ബ്ലോഗ് ചെയ്യാം.